Hello friends, Phoenix Stories in a Pudir video like Larkum Sagada. Avadi Dosana, working day on number Tadikar in the Panila Tosa and Tadikar and Tadika Kalanipo and Allah. I tundi number under the Nibidika and Rangaka number fishing sport lana. Namala Ipa Mailaka or Sikiana, TT did Karimina, Silopia, Tuli, Anganola Mina, no commented to Valley Tarno and Nagano. I video and Ningle like in the Tikino, but I'm Karimina Gito, Tuli Gito. അതോ സിലോപ്പിയാണോ കിട്ടുന്നത്, അതോ ഇനി ഒന്നും കിട്ടത്തില്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ രണ്ടാമത്തെ വീശി. ഓ, അതെന്താ വീശിയത്? ഇരിഞ്ഞില്ലല്ലേ. അങ്ങനെ വീശിയതാന്നു ആംഗിൾ? അല്ല, പോത്തില്ല. ആ ആംഗിൾ തള്ളി വീശിയതാന്നു. അതാന്നു ആ ഒരു ആംഗിളിൽ പോയത്. എന്തുവാ ചാടി പോകുന്നത്? ഇടിക്കുന്നുണ്ടോ? നല്ല പൊടിമീനൊക്കെ ചാടി പോകുന്നു. വെട്ടില്ലോ? എന്ത്? ഒന്നും ഇല്ലല്ലേ, വെറുതെ കൊതിപ്പിച്ച്. ഒരു കരിമീൻ കുഞ്ഞുണ്ട്. വള്ളം ദേ ഇതിനടിയിൽ കൂടെ കയറ്റി അപ്പുറത്ത് കൊണ്ടുപോവാണ് കേട്ടോ. ഇതുവഴി വന്ന വള്ളമാണ് ഇതിനടിയിൽ കൂടെ ഇപ്പുറത്തിറക്കുകയാണ്. പോട്ടെ. വാ, നിങ്ങൾ കേറുന്നില്ലേ? ഇതെല്ലാം കണ്ടേ, എന്റെ വള്ളത്തിന്റെ പെയിന്റ് പോയി. അച്ഛൻ്റെ വള്ളം വന്നത്? നമ്മൾ അടുത്ത വല വീശാൻ വേണ്ടിയിട്ട് പോവാണ്. രണ്ടിടത്തും തീറ്റി ഇട്ടിട്ടുണ്ട്, അവിടെ ഇട്ടിട്ടുണ്ട്, അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ അടുത്ത വല, കഴിഞ്ഞ വലയ്ക്ക് ഒരു തൂളിയെ കിട്ടി, ആദ്യത്തെ വലയ്ക്ക് ഒരു തൂളിയെ കിട്ടി, രണ്ടാമത്തെ വലയ്ക്ക് ഒന്നും കിട്ടിയില്ല. ഇപ്പം അതെ മൂന്നാമത്തെ വല വീശാൻ പോവാണ്. സമയം ഏകദേശം ഒരു 11:30 ഒക്കെ ആയി. നല്ല വെയിലായിട്ട് വരുന്നുണ്ട്, നല്ല കൊടും വെയിലാണ്. വെയിലൊക്കെ ഉറച്ചു നിൽക്കുമ്പം എന്തെങ്കിലും മീൻ ഇറങ്ങി വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. സിലോപ്പിയ, കരിമീൻ, തൂളി, അതിനെയൊക്കെ പ്രതീക്ഷയാണ് വീശുന്നത്. വലിയ വലയാണ്, വലിയ വലയും കൊണ്ടുള്ള വീശാണ്. വെള്ളം നല്ല കൂടുതലാണ് കേട്ടോ ഇവിടെ. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് വെള്ളമൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. ഇതിൽ വല്ലതും ഉണ്ടോ എന്ന് ഫസ്റ്റ് വലയ്ക്ക് നമുക്കൊരു തൂളിയെ തന്ന് പ്രതീക്ഷ തന്നതാണ്. ഈ വലകളിൽ എന്താണ് പ്രതീക്ഷിക്കാൻ, വല്ല വകുപ്പും ഉണ്ടോ? പ്രതീക്ഷ ഒന്നും ഇല്ലില്ലേ. തൂളി പോലും ഇല്ല. ശോകം, ശോകം. നമ്മളതേ ഇപ്പുറത്ത് തീറ്റിയിട്ടടത്തതേ അടുത്ത വീശ വീശാൻ വേണ്ടിയിട്ട് പോവാണ്. തള്ളിയുള്ള വീശാണ്. വാ, തള്ള് തള്ളു കൊണ്ട് വല നല്ലതായിട്ട് വിരിയുന്നില്ല. അജിയണ്ണൻ ഇവിടെ നിന്ന് എൻ്റെ ഡയലോഗ് കേട്ടതേ, നല്ല പുഞ്ചിരി. തള്ളുകൊണ്ടാണെന്ന് തോന്നുന്നു വല വിരിയാഞ്ഞു. എന്തായാലും നമുക്കുണ്ടോയെന്ന് നോക്കാം. ഈ പൊടിമീൻ്റെ ചെതുമ്പല് കിടക്കുന്നുണ്ട് ഇവിടെ. ഫുള്ള് നഗിരിയെന്ന് നഗിരിയാണ്ട് ഇവിടെ കിടക്കുന്നത്. നഗിരിയെന്ന് മീൻ എടുത്തിട്ട് പോകണതാണ് ചെതുമ്പൽ. ചെറിയ മീനിൻ്റെ ചെതുമ്പലാണ് ഇത് ഈ കിടക്കുന്ന ഫുള്ള്. എന്തോ ചാടിപ്പോകുന്നത്. മുന്നേ ഈ വല ഏതാണ്ടുണ്ടല്ലോ, തൂളി ഏതാണ്ടുണ്ടോ? എന്തോ ഇടിക്കുന്നില്ലയോ? തൂളിയാൻ തോന്നില്ലയോ? തൂളി ഉണ്ട്, ഓർമ്മ. ഭാഗ്യം. ആ ഒരു തൂളിയെ കിട്ടിയിട്ടുണ്ട്. കരിമീൻ കുഞ്ഞ്, എല്ലാ വലയ്ക്കും കരിമീൻ കുഞ്ഞിനെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിനെല്ലാം വെറുതെ വിടുകയാണ്. പോയി വളർന്നു വരട്ടെന്ന് പറഞ്ഞു ഇഷ്ടംപോലെ കരിമീൻ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വീശുമ്പോൾ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് വീശായിരുന്നു, കുറേ കരിമീൻ കുഞ്ഞിനെ കിട്ടി. വലിയ മീനിനെ ഒന്നും കിട്ടിയില്ലെങ്കിലും പക്ഷേ ഞങ്ങൾ അതിനെല്ലാം വിട്ടതേ ഉള്ളൂ. ഇവിടെ ഇതിനെ ഞങ്ങൾ വിടും, തൂളി. അതെ, നമ്മുടെ അജിയണ്ണനും വല എടുത്തിട്ടുണ്ട്, നമ്മുടെ കിട്ടുവണ്ണനും ദേ വല എടുത്തിട്ടുണ്ട്. നമ്മുടെ താടിക്കാരൻ പയ്യനാണ് ഈ വലയും കൊണ്ട് പോകുന്നത്. താടിയെല്ലാം വടിച്ച് ഇപ്പം താടിയില്ലാത്ത പയ്യനായി മാറി. ഇനി പുതിയ പേര് നിങ്ങളിടണം, പച്ച ടീഷർട്ടുകാരൻ. താടിക്കാരൻ മാറ്റി വേറെ പേരിടണം. ഈ അടുത്ത വീശി വീശാൻ വേണ്ടിയിട്ട് പോവാണ്. കഴിഞ്ഞ വീശിനെ നമുക്കൊരു തൂളേ കിട്ടി. ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം. വാട്ട്സ് നെക്സ്റ്റ്? ദേ രണ്ടുപേരുണ്ട്. ആ രണ്ടുപേരൂടെ ഒരുമിച്ച് ഒരുമിച്ചുള്ള വീശി. എന്താണ് എന്താണ് കടന്നു വരുന്നത്?
എല്ലാം ഉണ്ടോ? ചലനങ്ങൾ വല്ലതും ഒന്നും അറിയത്തില്ല. ശ്രദ്ധയുണ്ട്. ചലനങ്ങൾ വല്ലതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. ആ ഉണ്ട്, തുളി ഉണ്ട്. വീണ്ടും ഒരു തുളി. യാ ഇവിടെ ഉണ്ടോ അണ്ണ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കിളയായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഇത് ഓരോന്നായിട്ടാണ് ഞങ്ങൾ വീശി പിടിക്കുന്നത്. ഇതും സമയം. എടുത്തോ. കൂടുതൽ അദ്ദേഹം ഞങ്ങളുടെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. എൻ്റെ അതിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഇപ്പോൾ 3 തൂളി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരെ. ഇവിടുത്തെ തീറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത വീശി വീശിയിട്ടുണ്ട്. മുന്നേ ഇവിടെ നിന്നൊരു തൂളി കിട്ടിയതാണ്. തീറ്റി ഇട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ തൂളി കിട്ടുന്നത്. തീറ്റിയിൽ നിന്ന് തൂളി അവിടെ തന്നെ നിൽക്കുന്നതാണ്. നമ്മുടെ പ്രതീക്ഷ കരിമീനിലും സിലോപ്പിയിലുമാണ്. പക്ഷേ നമുക്ക് ഇതുവരെ ഒരെണ്ണത്തെ പോലും കിട്ടിയിട്ടില്ല. പൊടിമീൻ ചാടുന്നത് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓർമ്മയുണ്ട് കരിമീൻ. ഇവിടുന്ന് എപ്പോഴും ഓരോ കരിമീൻ കുഞ്ഞിനെ കിട്ടുന്നുണ്ട് കേട്ടോ. കുഞ്ഞൊക്കെ പോയിട്ട് വലുത് വരാനുള്ള അതിന്. അടുത്ത വീശി നമ്മൾ വീശിരിക്കുന്നു. 1, 2 തീറ്റ ഇട്ട് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റിന് ശേഷമാണ് ഇവിടെ വീശുന്നത് കേട്ടോ. ഒരുപാട് ടൈം വെയിറ്റ് ചെയ്ത് ആണ്. ഇപ്പോൾ ഒരു മണി ആയിട്ടുണ്ട്. ഞാൻ 11:30 ആയപ്പോഴായിരുന്നു വീശി തുടങ്ങിയത്. ഇപ്പോൾ 1 മണി ആയിട്ടുണ്ട്. ആകെ നമ്മൾ 4-ാമത്തെ വീശാണ് ഇപ്പോൾ വീശുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക നമ്മൾ എത്ര വീശി വീശിയിട്ടുണ്ടെന്നുള്ളത്. കഴിഞ്ഞ വീശിന് ഒരു തൂളി എവിടെ നിന്ന് കിട്ടിയായിരുന്നു. ഈ വീശിൽ എന്താണ് എന്തെങ്കിലും സിലോപ്പിയൻ കരിമീൻ നമുക്ക് വരുന്നില്ലല്ലോ. ആ ഈ വീശിലും ഉണ്ട് 2 തൂളി. ഈ വീശിൽ നമുക്ക് 2 തൂളിയുണ്ട്. 1-ന് പകരം 2. അവിടെ ഉണ്ടോ? എന്തുണ്ടോ ചാടിപ്പോന്ന് അല്ല ഉണ്ടോ? അവിടെ ഉണ്ടായിട്ട് രണ്ട് സൈഡിലും മാറി മാറി വീശുന്നു. കാറ്റ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതൊന്ന് കാറ്റ് നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വീശും. കാറ്റ് നിന്ന സമയം നോക്കി നമ്മൾ വീശിയിട്ടുണ്ട്. അരിയണ്ടേ ഇവിടെയും വീശി. അവിടെ ഇത്ര നേരം വീശുന്നില്ലായിരുന്നു. ഇപ്പോൾ ഒരു ടെസ്റ്റിംഗ് വീശ് ആണെന്ന് തോന്നുന്നു. എല്ലാ വീശിലും പൊടിമീൻ ചാടി പോകുന്നുണ്ട്. നല്ല പൊടി പോലെയായിരുന്നു. അങ്ങോട്ട് രണ്ട് വലത്തെ വാക്കുകാരും ഒരു ഇടത്തെ വാക്കുകാരനാണ് വീശുന്നത്. ഇപ്പോൾ 3 പേരായി. നമ്മുടെ രാജവണ്ണൻ കൂടെ വന്നിട്ടുണ്ട് വീശാൻ വേണ്ടിയിട്ട്. രാജവണ്ണൻ്റെ പുരോഗമനം. 3 പേരിൽ ആർക്ക് എന്ത് കിട്ടുമെന്ന്. ഇവിടെ പരല് വലയാണ് കേട്ടോ. പരലിനെയും പള്ളത്തെയും കിട്ടുന്ന വലയാണ്. ഇത് രണ്ടും വലിയ വലയാണ്. ആർക്കെന്താണ് കിട്ടുന്നത്? ഇങ്ങനുണ്ടോ? ഇങ്ങനുണ്ടെന്ന് തോന്നുന്നു. സിലോപ്പിയ കുറേ നേരമായിട്ട് പ്രതീക്ഷ ചെയ്യുന്ന സിലോപ്പിയ തൂളിയാണ് ഉണ്ടെന്നാണ് പയ്യൻ പറയുന്നത്. കരിമി. ഓ പാടക്കൻ കരിമി, പൊളിച്ച കരിമി. കുറേ നാളിന് ശേഷം ഞങ്ങൾക്ക് കിടിലെ ഒരു കരിമി കിട്ടിയിരിക്കുന്നു. വാ സൈസ് കരിമി. ഒരുപാട് നാളിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത്രയും സൈസ് ഒരു കരിമി കിട്ടുന്നത്. ആഫ്റ്റർ എ ലോങ് ടൈം. സിലോപ്പി എന്നാണ് ഇയാൾ പറഞ്ഞത്. പക്ഷേ നമുക്ക് കരിമീനെയാണ് കിട്ടിയിരിക്കുന്നത്. രതീഷിന് കിട്ടിയ ഞങ്ങൾക്ക് കിട്ടുന്ന കുറേ നാളിന് ശേഷം അതേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. രതീഷിന് കിട്ടിയതൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. കരിമീൻ്റെ സൈസ് കണ്ടോ, അല്ല കിടിലം കരിമീൻ. അപ്പോൾ 2 കരിമീൻ്റെ കൂടെ ഒരെണ്ണം കൂടെ ആയല്ലോ ഉറക്കാൻ. കൂടുതൽ നമ്മൾ വലിയല മാറ്റി രാജവണ്ണൻ്റെ പൊടിവലയും കൊണ്ടാണ് ഇവിടെ വീശുന്നത്. കാരണം കഴിഞ്ഞ വീശിനല്ല ഇവിടുന്ന് പൊടിമീൻ ചാടിപ്പോകുന്നുണ്ട്. നമുക്ക് പൊടിമീനെങ്കിലും കിട്ടട്ടെ, രാജുണ്ണനെ കൊടുക്കാൻ പൊടിമീനെങ്കിലും കിട്ടട്ടെ എന്നുള്ള രീതിയിൽ പൊടിവലയും വെച്ചാണ് നമ്മളിപ്പം വീശിയത്. പൊടിവലയും വെച്ച് വീശുമ്പോൾ ഇനി പൊടിമീനുണ്ടോ എന്നാണ്
കണ്ടറിയേണ്ടത്. പൊടി വലയെ ചോദിച്ചപ്പോ പൊടി മീനും ഇല്ല. അവിടെ പള്ളത്തി ഉണ്ട് കേട്ടോ, പള്ളത്തി ഉണ്ട് കുറെ പള്ളത്തി. പൊളിച്ച് കുറെ പള്ളത്തി ആടാ പള്ളത്തി. നേരെ നമ്മള് വീശി വലിയ വലയ്ക്ക് വീശിക്കൊണ്ടിരുന്നു. ആടാ പള്ളത്തി കണ്ടു, ഒറ്റ വട്ടം പൊടി വലയ്ക്ക് വീശിയതേ ഉള്ളതേ. പള്ളത്തി കണ്ടു, ഇഷ്ടം പോലെ പള്ളത്തി, അടിപൊളി പള്ളത്തി. ഇത്രയും നേരം അപ്പം നമ്മൾ വലിയ വലയ്ക്ക് വീശിയത് പൊടി വലയും വെച്ചാൽ വീശിയെങ്കിൽ നമുക്കൊരു ബക്കറ്റ് നിറയെ പള്ളത്തി കിട്ടി. നോക്കി എത്ര എണ്ണം കാണും, ഏകദേശം 19 എണ്ണം കാണും ഇല്ലേ. പിന്നെ വേണ്ട അണ്ണ എടുത്തു, ഞങ്ങള് വലിയ വലയും കൊണ്ട് ഞങ്ങൾക്ക് വലുത് മതി. പള്ളത്തേക്ക് കൊണ്ട് എണ്ണം വറുത്തടി, കുരുമുളകൊക്കെ ഇട്ട് വറുത്ത് അങ്ങോട്ട് കഴിക്കാൻ കൊണ്ട്, കുരുമുളകൊക്കെ ഇട്ട് വറുത്ത് എണ്ണ ഇടണേ. നമുക്ക് എണ്ണം അറിയാം, പള്ളത്തി എണ്ണ ഇട്ടു. 44 പള്ളത്തി ഇതേ നമുക്ക് ഒറ്റ വലയിൽ കിട്ടിയത്. 44 മീന്. അപ്പം ഏകദേശം കണക്ക് ഞാൻ പറഞ്ഞത് ഇന്ന് 6 എണ്ണം കുറവുണ്ട്. പൊളിച്ചെന്തായാലും അതായത് രാജുവണ്ണൻ ഒരു വല നിറച്ച് പരലിനെ ഇവിടെ വീശിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇതേ ഒരു ചെറിയ പരലിനെ കിട്ടിയിട്ടുണ്ട്. പൊളി നേരമായിട്ട് ഇതേ ഞങ്ങൾ സിലാപ്പിയെ നോക്കി തിലോപ്പിയെ നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ അജിയാണേന് ഇതേ 2 സിലോപ്പിയെ കിട്ടിയിട്ടുണ്ട്, തിലാപ്പിയ കിട്ടിയിട്ടുണ്ട്. തീറ്റി ഇട്ടിട്ട് ഇതേ ഇവിടെ നിന്ന് ആവശ്യത്. ഇവിടെ കുറേ നേരമായിരുന്നു തീറ്റി ഇട്ടിട്ട്, കുറേ നേരത്തിന് ശേഷം. എന്തായാലും വിഷമം മാറിയല്ലോ. ഇന്നലെ ഒന്നും കിട്ടിയില്ല, മിനിങ്ങാന്നും അവിടെ ഒന്നും കിട്ടിയില്ല. ഇന്നലെ ഇവിടെ നിന്നാണ് കിട്ടിയത്. ആ ഞാൻ ഇവിടുത്തെ കാര്യം, ഇവിടെ നിന്നൊന്നും കിട്ടിയില്ലെന്ന് അതാ പറഞ്ഞത്. ഇപ്പം കിട്ടിയില്ലേ 2 എണ്ണം? അതാ പറഞ്ഞത്, വിഷമം മാറിയില്ല. 2 എണ്ണം കിട്ടിയില്ലേ? 1/2 കിലോ ആയല്ലോ. അടുത്ത വല കരയിലേക്ക് എത്തുമ്പോൾ എന്താണ്, ഒരു കരിമീൻ കുഞ്ഞുണ്ട്, തോളിയുണ്ട്, സിലോപ്പിയുള്ള കുറേ തോളി ഉണ്ടല്ലോ. അതെ പൊളിച്ച കേട്ടോ, 4-5 തോളി, 4-5 തോളി, ഒരു കരിമീൻ കുഞ്ഞ്, ഒരു സിലോപ്പിയ കുഞ്ഞ്. എന്ന പറളൊക്കെ ഒത്തു പോന്നു. ഇവനെ നമുക്ക് രാജുവണ്ണൻ കൊടുക്കാം. എന്തുവാണ് ആ കുപ്പിയൊക്കെ വീശി കയറ്റുന്നത്? രാജുവണ്ണൻ എങ്ങനെ ഉണ്ട്? എവിടെ പോവാനാണ്? കഴിഞ്ഞ വലയിലും പൊങ്ങിച്ചാടിയില്ല. കഴിഞ്ഞ വലയിൽ നമുക്ക് 5 തോളിയേ കിട്ടി. ഇതുവരെ പൊങ്ങിച്ചാടാത്തത് എന്താണുള്ളത്? ഒന്നുമില്ല. പെട്ടെന്ന് എത്ര സമയം എടുത്തു? ആണ്ട അണ്ണാന് മീനുണ്ട്, രാജുവണ്ണന് മീനുണ്ട്, വിളിക്കാം. നമ്മുടെ രാജുവണ്ണൻ്റെ മീനെ കാണാം. രാജുവണ്ണന് നല്ല പാറല്, ഇടുക്കാച്ചി പാറല്. നമ്മളത് വീണ്ടും വീശിയിട്ടുണ്ട്, രണ്ടുപേരെ വീശുകയുള്ളൂ. അജിയണ്ണൻ അവിടെ ഫുഡ് കഴിക്കുമായിരുന്നു, വീട്ടിൽ നിന്ന് ചോറൊക്കെ ആയിട്ടാണ് വന്നത്. നമ്മൾ വീശിയിട്ടുണ്ട്, ഇതിൻ്റെ അകത്തിലും ആ ഒരു തൂളിയുണ്ട്. എന്താണ് നമ്മുടെ തീരുമാനം? നിർത്തുവാണോ? ആ ഒരു കരിമീൻ കുഞ്ഞുമുണ്ട്. അതിനെ വിട്ടേക്ക് പോട്ടെ. ഒരു കരിമീൻ കുഞ്ഞും ഒരു തൂളിയുണ്ട്. ഞങ്ങൾ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയ മീനേയും കൂടെ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. കുറച്ച് തൂളി, ഒരു 8-10 തൂളിയും ഒരു കരിമീനും ഒക്കെ ഉണ്ട്, അത്രേ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും പരിപാടി ഞങ്ങൾ നിർത്തുകയാണ്.
ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത്. ഒരു കരിമീനും ബാക്കി തോളി. 2 4 6 8 10 12 13 ഒരെണ്ണം വളത്തുമീൻ്റെ കുഞ്ഞാണ് കേട്ടോ. ഏ ഇത് വളത്തുമീൻ്റെ കുഞ്ഞാണ് ഒരെണ്ണം. ബാക്കി ഫുൾ തോളിയും കരിമീനും. ഏ തോളിച്ച് എന്തായാലും. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പരിപാടിയെല്ലാം നിർത്തി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ. നന്ദി, നമസ്കാരം. നിങ്ങൾ പറയൂ. നന്ദി, നമസ്കാരം. ഓക്കേ.